സർക്കാർ തറവില നിശ്ചയിച്ച പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് സംഭരിക്കണമെങ്കിൽ സർക്കാർ ഓൺലൈൻ പോർട്ടലിൽ കർഷകർ രജിസ്റ്റർ ചെയ്യണം. AIMS കേരള എന്ന പോർട്ടലിലാണ് രജിസ്റ്റർ നടത്തേണ്ടത്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കില്ല. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 16 ഇനം പച്ചക്കറികളുടെ സംഭരണത്തിനായി ചുമതലപ്പെടുത്തിയ ഹോർട്ടികോർപ്പിൽ ഇനി മുതൽ ജില്ലയിലെ കർഷകർ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പുതിയ പോർട്ടായ AIMS കേരളയിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ കൃഷിഭവൻ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കർഷകർക്ക് ചെയ്യാം. കർഷകർ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും സൂക്ഷിച്ചു വെക്കണം. തറവില നിശ്ചയിക്കാത്ത ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പിന് നൽകണമെങ്കിൽ ബത്തേരി അമ്മായിപ്പാലത്തെ കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിലും കർഷകർ രജിസ്ട്രേഷൻ ചെയ്യണമെന്നും രജിസ്ട്രേഷനുകൾ ഇല്ലാത്ത കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ എടുക്കുകയില്ലെന്നും ഹോർട്ടികോർപ്പ് ജില്ലാ മാനേജർ അറിയിച്ചു. ഇതുപോലെ ഈ തറവിലയിൽ ഉൾപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പിൽ നൽകാനാകും. കൂടാതെ ഈ തറവിലയിൽ ഉൾപ്പെടാത്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പിന് നൽകണമെങ്കിൽ ബത്തേരി അമ്മായിപ്പാലം RW മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് മാത്രമേ ഉൽപ്പന്നം നൽകാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് 75 10 70 40 73 എന്ന നമ്പറുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ വ്യക്തമാക്കി. വയനാട് വിഷൻ, ബത്തേരി.